ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ നമ്മുടെ നാട് അടുത്ത അഞ്ച് വർഷം ആര് ഭരിക്കണമെന്ന് നിശ്ചയിക്കാനുള്ള ഏറ്റവും വലിയ ജനാധിപത്യ മഹോത്സവം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഏപ്രിൽ പത്തൊമ്പത് മുതൽ ജൂൺ ഒന്ന് വരെ നീണ്ടു നിൽക്കുന്ന ഏഴ് ഘട്ടങ്ങളിലായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എല്ലാ രാഷ്ട്രീയ കക്ഷികളും സ്വതന്ത്രരുമടക്കം സ്ഥാനമോഹികളെല്ലാം അരയും തലയും മുറുക്കി രംഗത്തെത്തിക്കഴിഞ്ഞു ലോകഭൂപടത്തിലെ ജനാധിപത്യം ഏറ്റവും കൂടുതലുള്ള രാജ്യം ഏതാണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ നോർവേ ആണത്രേ പത്തിൽ ഒമ്പത് പോയിൻറ്റ് എട്ട് ഒന്ന് മാർക്കും ഇവർ നേടിയിട്ടുണ്ട് തൊട്ടുപുറകിലായിട്ട് ന്യൂസിലാൻഡ് ഐസ്ലാൻഡ് ഫിൻലാൻഡ് ഡെൻമാർക്ക് കാനഡ തുടങ്ങിയ രാജ്യങ്ങളുണ്ട് ഇവയെല്ലാം തന്നെ യൂറോപ്യൻ രാജ്യങ്ങളാണ് ഇൻഡെക്സ് ഏറ്റവും കുറവുള്ളത് അഫ്ഗാനിസ്ഥാനാണത്രേ ലോകത്തിലെ ഭരണകൂടങ്ങളെ പൊതുവേ ഒരു നാലായിട്ട് തരംതിരിച്ചിട്ടുണ്ട് തിരിച്ചിട്ടുണ്ട് ഫുൾ ഡെമോക്രസിയുള്ള രാജ്യങ്ങൾ ഫ്ലോവിഡ് ഡെമോക്രസി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഹൈബ്രിഡ് ടൈപ്പ് ടൈപ്പായിട്ടുള്ളത് ടൈപ്പ് ടൈപ്പാണ് എന്താണ് ഫുൾ ഡെമോക്രസി പരിപൂർണമായിട്ടും ജനാധിപത്യത്തിൻ്റെ സകല മൂല്യങ്ങളെയും ഉയർത്തിപ്പിടിക്കുന്ന രാജ്യങ്ങൾ ഒരുവിധ ഇടപെടലുകളുമില്ലാതെ തിരഞ്ഞെടുപ്പ് നടക്കുകയും ജനങ്ങളിലെ ഫ്രീഡം അവരുടെ ഇൻഡിപ്പെൻ്റൻ്റായിട്ട് വോട്ട് ചെയ്യാനുള്ള ഒരു സപ്രഷനും ആരുടെയും ഇടപെടലുകളില്ലാതെ തങ്ങളുടെ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്ന രാജ്യങ്ങളെ ആ ഗ്രൂപ്പിൽപ്പെടുത്തിയിരിക്കുന്നു ഡെമോക്രസി എന്ന് പറഞ്ഞാൽ എലക്ഷനൊക്കെ ഫെയറായിട്ട് നടക്കും പക്ഷേ എന്നാൽ ചില ഘടകങ്ങൾ ഇപ്പോൾ മീഡിയ പോലെയുള്ള ഘടകങ്ങളിലെ ചില നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ അവരുടെ സ്വാധീനം ഇതൊക്കെ ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങളെ കുറച്ച് കാണിക്കുന്ന ചില രാജ്യങ്ങൾ ഈ ഒരു ടൈപ്പിലാണ് ഇന്ത്യയെ പെടുത്തിയിരിക്കുന്നത് ഹൈബ്രിഡ് ടൈപ്പായിട്ട് അതോറട്ടേറിയനും അല്ല ഡെമോക്രസിയല്ല ഡെമോക്രസി എന്ന് ചോദിച്ചാൽ ഡെമോക്രസി ഉണ്ട് എന്നാൽ അതോറിറ്റിയൻ ടൈപ്പ് ആണെന്ന് ചോദിച്ചാൽ അതുമാണ് അങ്ങനെയുള്ള കുറേ രാജ്യങ്ങൾ അങ്ങനെ ലോകത്തിലൊരു പത്ത് മുപ്പത്തി നാല് രാജ്യങ്ങൾ അതിൽ പെടും ബാക്കി അതോറട്ടേറിയൻ ടൈപ്പ് ഏതെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ അതോറിറ്റി അതുമാത്രമാണ് മാത്രമാണ് അത് ചോദ്യം ചെയ്യാൻ പെടാൻ പറ്റാത്ത രാജ്യങ്ങൾ ഇതാണ് നാലായിട്ട് തരംതിരിച്ചിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഇലക്ഷൻ നടക്കാൻ പോകുന്നതിനെ പറ്റിയിട്ടാണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒരു അറുപത്തിനാല് രാജ്യങ്ങളിൽ ഇപ്പോൾ ഇലക്ഷൻ നടക്കുകയാണ് ഈ വർഷം അതിൽ ഈ ലോക ജനസംഖ്യയുടെ തന്നെ നാൽപ്പത്തൊമ്പത് ശതമാനം ഈ തങ്ങളുടെ രാജ്യങ്ങളിലെ ഭരണാധികാരികൾ തിരഞ്ഞെടുക്കാൻ പോവുകയാണ് അതിൽ ഓൾറെഡി ഇപ്പോൾ പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ ഇലക്ഷൻ കഴിഞ്ഞു യൂറോപ്യൻ യൂണിയന് യു എസ് എ ഇൻഡോനേഷ്യ ബംഗ്ലാദേശ് റഷ്യ യു കെ സൗത്ത് ആഫ്രിക്ക സൗത്ത് കൊറിയ ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ഈ വർഷമാണ് തിരഞ്ഞെടുപ്പ് അതാണ് നേരത്തെ പറഞ്ഞത് നാൽപ്പത്തൊമ്പത് ശതമാനം ലോകജനസംഖ്യയുടെ നാൽപ്പത്തൊൻപത് ശതമാനം വോട്ട് ചെയ്യുകയാണ് ഇന്ത്യയിലും ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞപോലെ ഏപ്രിൽ പത്തൊമ്പത് തൊട്ട് ജൂൺ ഒന്ന് വരെയുള്ള ഏഴ് ഘട്ടങ്ങളിലായിട്ട് തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് തങ്ങളുടെ ഭരണാധികാരി അടുത്ത അഞ്ച് വർഷത്തേക്ക് ആരായിരിക്കണം നിശ്ചയിക്കാനുള്ള ഒരു വലിയ പ്രോസസ്സ് ജനാധിപത്യ പ്രക്രിയ തൊണ്ണൂറ്റിയേഴ് കോടി ജനങ്ങളാണ് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിൽ തങ്ങളുടെ എം പിമാരെ തിരഞ്ഞെടുക്കാനായിട്ട് പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുന്നത് ഏതാണ്ട് പത്തര ലക്ഷം ബൂത്തുകളിലേക്ക് അവർ ഈ പറഞ്ഞ തീയതികളിൽ നീങ്ങും നാൽപ്പത്തേഴ് കോടി സ്ത്രീകളും അമ്പത് കോടി പുരുഷന്മാരും വോട്ടർമാരായിട്ടുണ്ട് ആയിട്ടുണ്ട് ഒന്ന് പോയിൻറ്റ് എട്ട് കോടി പുതിയ വോട്ടർമാരുണ്ട് എൺപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്കൊക്കെ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ വോട്ട് ചെയ്യാനുള്ള സൗകര്യം ഇലക്ഷൻ കമ്മീഷൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ സീറ്റുള്ളത് എൺപത് സീറ്റ് ഏറ്റവും കുറവ് സീറ്റുള്ള നാഗാലാൻഡ് മിസോറാം ഓരോ സീറ്റ് വീതം മറ്റ് കേന്ദ്രഭരണ പ്രദേശങ്ങളും ഓരോ സീറ്റ് വീതമാണ് നമുക്കറിയാം ലോക ജനസംഖ്യയുടെ ഒരു പതിനേഴ് പോയിൻറ്റ് ഏഴ് ആറ് ശതമാനവും ഇന്ത്യയിലാണ് ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമായി ഇന്ത്യ ഇപ്പോൾ ചൈനയെ മറികടന്നു കഴിഞ്ഞു നൂറ്റി നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് എട്ട് ആറ് കോടി ജനങ്ങളുണ്ട് ചൈനയിലാണ് നൂറ്റി നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് ആറ് കോടി ജനങ്ങളേ ഉള്ളൂ നെഗറ്റീവ് ഗ്രോത്താണ് അവിടുത്തെ ജനസംഖ്യ എന്നുള്ള ഒരു പ്രത്യേകതയും നമ്മളെടുത്ത് പറയുന്നുണ്ട് അതും കഴിഞ്ഞാൽ പിന്നെ മുപ്പത്തിനാല് കോടിയുള്ള അമേരിക്കയാണ് മൂന്നാം സ്ഥാനത്തെ ജനസംഖ്യയിൽ അത് കഴിഞ്ഞാൽ ഇന്തോനേഷ്യയാണ് ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള രാജ്യം എന്ന് പറയുന്നത് ഹോളിസി എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി മുപ്പത്തിനാലാമത്തെ രാജ്യം അഞ്ഞൂറ്റി പതിനെട്ട് പേര് മാത്രമാണ് അവിടുത്തെ ജനസംഖ്യ ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ജ നമ്മുടെ ജനാധിപത്യ പ്രക്രിയയുടെ കാര്യമാണല്ലോ പറഞ്ഞു തന്നെ തിരഞ്ഞെടുപ്പുവാണല്ലോ പറഞ്ഞു തന്നെ ഇതിപ്പോൾ ഈ വർഷത്തെ ഇപ്പോൾ നടക്കുന്ന തിരഞ്ഞെടുപ്പിനെ പറ്റിയാണ് ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞത് നമുക്ക് ഇന്ത്യയിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഒരു ചിത്രം ഒന്ന് നോക്കി എന്നാൽ രസകരമായ കുറച്ച് കാര്യങ്ങൾ അവിടെ പിടുത്തം കിട്ടും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് ഒക്ടോബർ ഇരുപത്തഞ്ചിന് തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തൊന്ന് വരെയായിരുന്നു ആദ്യത്തെ ജനറൽ എലക്ഷൻ ഇന്ത്യയിൽ നടന്നത് അത് നാനൂറ്റി എൺപത് നാനൂറ്റി എൺപത്തൊമ്പത് സീറ്റുകളിലായിരിക്കും നടന്നത് പതിനേഴ് കോടി ജനങ്ങളാണ് വോട്ട് ചെയ് ചെയ്യാൻ എലിജിബിളായിട്ടുണ്ടായിരുന്നത് പക്ഷേ അതിലെ നാൽപ്പത്തിനാല് പോയിൻറ്റ് എട്ട് ഏഴ് ശതമാനം മാത്രം പേരാണ് വോട്ട് ചെയ്തത് അതിൽ വിജയിച്ചത് മുന്നൂറ്റി അറുപത്തിനാല് സീറ്റ് നേടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു രണ്ടാം സ്ഥാനത്ത് വന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ പതിനാറ് സീറ്റ് പിന്നെ സോഷ്യലിസ്റ്റ് പാർട്ടികൾ പന്ത്രണ്ട് സീറ്റിൽ മറ്റ് കുറേ കക്ഷികൾ ചെറിയ ചെറിയ കക്ഷികളും സ്വാതന്ത്ര്യവും ഒക്കെ വിജയിച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നീങ്ങിയ ഒരു കാര്യവും കൂടെ പറയണ്ടേ അതും കൂടെ നമുക്കൊന്ന് പറഞ്ഞു പോകാം അതായിരത്തി തൊള്ളായിരത്തി അമ്പതിൽ നാൽപ്പത്തി ഇന്ത്യ സ്വാതന്ത്ര്യം നേടി ആയിരത്തി തൊള്ളായിരത്തി അമ്പത് വരെയുള്ള മൂന്ന് വർഷം ഒരു പ്രത്യേക അസംബ്ലി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ഭരണഘടനാ അസംബ്ലി ഭരണഘടന ഇന്ത്യയിലെ ഭരണഘടന ഉണ്ടാക്കാനുള്ള ഒരു അസംബ്ലി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ നിന്നും രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും വ്യക്തി പ്രമുഖരായ വ്യക്തികളും ചേർന്നുകൊണ്ട് ഒരു അസംബ്ലി രൂപീകരിക്കുന്നു വലിയ തോതിലുള്ള ചർച്ചകൾ നടക്കുന്നു ഏത് തരത്തിലുള്ള ഭരണഘടനയാണ് ഇന്ത്യക്ക് വേണ്ടെന്നുള്ള ചർച്ചകൾ അതിഗംഭീരമായി നടന്ന് എല്ലാ തരത്തിലുള്ള മൂല്യങ്ങളെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരിയിൽ ഇന്ത്യയുടെ ഭരണഘടന ഉണ്ടാവുന്നു ആദ്യമായി റെപ്രസെൻറ്റേറ്റീവ് പീപ്പിൾ ആക്ട് എന്നുള്ള നിയമം പാസാക്കുന്നു അസംബ്ലി സുകുമാർ എന്ന വ്യക്തിയെ ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷണറായിട്ട് നിയമിക്കുന്നു ആദ്യത്തെ ഇലക്ഷൻ കമ്മീഷണറായിട്ട് നിയമിക്കുന്നു അങ്ങനെ തെരഞ്ഞെടുപ്പ് അതാണ് തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഉണ്ടായ ചരിത്ര നിമിഷങ്ങളിതാണ് ഇരുപത്തൊന്ന് വയസ്സായ എല്ലാവർക്കും വോട്ടവകാശം ഉണ്ടെന്നായിരുന്നു അന്നത്തെ നിയമം ഇരുപത്തൊന്ന് വയസ്സാവണം അന്നുള്ളത് അന്ന് അറുപത്തെട്ട് ഫേസുകളിലായിട്ടാണ് ഇലക്ഷൻ നടന്നത് ഇന്ന് ഏഴ് ഫേസുകളിലാണെങ്കിൽ അന്ന് അറുപത്തെട്ട് ഫേസുകളായിട്ടാണ് നടന്നത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റാറായിരത്തി എൺപത്തി നാല് പോളിംഗ് ബൂത്താണ് ഇന്ന് പത്തര ലക്ഷം എന്ന് പറഞ്ഞാൽ അന്ന് രണ്ടന്ന് കുട്ടികളും അഞ്ചരട്ടി അപ്പം അഞ്ചരട്ടി ജനങ്ങളും കൂടി പതിനേഴ് കോടി ഉണ്ടായിരുന്നത് തൊണ്ണൂറ്റിയേഴ് കോടിയായി അതുപോലെ ബൂത്തുകളുടെ എണ്ണവും കൂടി സ്ത്രീകളൊക്കെ പ്രത്യേകം ഉണ്ടായിരുന്നു ഓരോ സ്ഥാനാർത്ഥിക്കും ഓരോ കളറുള്ള പെട്ടികൾ വെച്ചിരുന്നു ഓരോ ബൂത്തിലും പത്ത് പെട്ടി പത്ത് സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ പത്ത് പെട്ടി ഉണ്ടാവും പത്ത് കളറിൽ പത്ത് പെട്ടി പത്ത് ചിഹ്നം ഒക്കെ ഒട്ടിച്ച് ആ നമുക്കിഷ്ടമുള്ള സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാം ഓരോ പെട്ടിയിൽ ഏത് പെട്ടിയിലാണോ വേണ്ടച്ചാൽ വോട്ട് ചെയ്യുന്ന ഒരു സമ്പ്രദായമായിരുന്നു നിലവിലുണ്ടായിരുന്നത് ഇരുപത്തൊന്ന് വയസ്സായിരുന്നു അന്നത്തെ എലിജിബിലിറ്റി ഇന്ന് പതിനെട്ട് വയസ്സാണെന്ന് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് വരെ ജമ്മു കാശ്മീരിൽ നിന്നുള്ള ഒരു ലോകസഭാംഗം ഉണ്ടായിരുന്നില്ല അത്രേ ആദ്യം വോട്ട് നടന്നത് ആദ്യ ഇത്ത ജനറൽ ഇലക്ഷൻ ആദ്യത്തെ വോട്ട് നടന്ന് ഹിമാചൽ പ്രദേശിലെ ടേസിൽ എന്ന പ്രദേശത്താണ് ആദ്യത്തെ വോട്ടറുടെ പേര് ശ്യാം ശരൺ നേഗി എന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു ആദ്യം ആ ഇലക്ഷൻ നടത്തുന്ന ടീമിലെ ഒരംഗമായിരുന്നു കൊണ്ട് ആദ്യത്തെ വോട്ട് നടന്നത് അവിടെയാണ് അദ്ദേഹമാണ് വോട്ട് ചെയ്തത് അദ്ദേഹം ഈ അടുത്ത കാലത്ത് നവംബർ അഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് മരണപ്പെട്ടത് അമ്പത്തിമൂന്ന് പാർട്ടികൾ മത്സരിച്ചു അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് സ്വതന്ത്രർ പങ്കെടുത്തു അവർ ആ ഇലക്ഷൻ നടക്കുമ്പോൾ ഈ അസംബ്ലിയിലുണ്ടായിരുന്ന എന്ന് പറഞ്ഞ ഭരണഘടനാ അസംബ്ലിയിലുണ്ടായിരുന്ന ഓരോ നേതാക്കന്മാരും ഓരോ പാർട്ടികൾ രൂപീകരിക്കുന്നു ശ്യാമപ്രസാദ് മുഖർജി ജനസംഘം ഉണ്ടാക്കുന്നു അംബേദ്കർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ പിന്നീട് റിപ്പബ്ലിക്കൻ പാർട്ടി എന്നറിയപ്പെട്ടതുണ്ടാക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നെ ഉണ്ടായി അവരൊക്കെ മത്സരിച്ച് നേരത്തെ പറഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലം അതാണ് നടന്നത് ഇതാണ് ആദ്യത്തെ തെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ നടന്ന ചരിത്രം ഇപ്പം നമ്മൾ വരാൻ പോകുന്ന ഈ വരുന്ന തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ നടക്കുകയാണ് കഴിഞ്ഞ പത്ത് വർഷമായി ഇന്ത്യ ഭരിക്കുന്ന കക്ഷിയും കഴിഞ്ഞ പത്ത് വർഷമായി ഭരണം നഷ്ടപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തമ്മിൽ അവരൊരു ഇപ്പോൾ ഒരു ഇന്ത്യൻ സഖ്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ത്യ സഖ്യം എന്നൊക്കെ പറഞ്ഞിട്ട് സഖ്യം ഉണ്ടാക്കി പ്രതിപക്ഷങ്ങളിൽ ഐക്യം ഉണ്ടാക്കിയിട്ടുണ്ട് ഇവർ തമ്മിലുള്ള പോരാട്ടമാണ് നടക്കുന്നത് ഈ തൊണ്ണൂറ്റേഴ് കോടി ജനങ്ങളും തങ്ങളുടെ സമ്മതിദാനാവകാശം അല്ലെങ്കിൽ വോട്ടവകാശം ബുദ്ധിപരമായി ഉപയോഗിക്കണം ഭരണഘടനയെയും ഇന്ത്യയെയും ഇന്ത്യയുടെ ജനാധിപത്യ മൂല്യങ്ങളെയും ഉയർത്തിപ്പിടിക്കാനായിട്ട് ഓരോ പൗരനും എല്ലാം ചിന്തിച്ച് വിവേകപൂർവ്വം വോട്ട് ചെയ്യണം ഒരു തര വികാരങ്ങൾക്കും അടിമപ്പെടാതെ പ്രലോഭനങ്ങൾക്കും അടിമപ്പെടാതെ ഒരു മസിൽ പവറിനും മണി പവറിനും അടിമപ്പെടാതെ നിർഭയം വോട്ട് ചെയ്ത് നമ്മുടെ നാട്ടിൽ ഭരണഘടനാ ശില്പികൾ ഉയർത്തിപ്പിടിച്ച എല്ലാ ജനാധിപത്യ ഭരണഘടനാ മൂല്യങ്ങളെയും ഉയർത്തിപ്പിടിക്കാനായി ഓരോരുത്തരും തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കണമെന്ന് ആഗ്രഹിക്കുന്നു ആശിക്കുന്നു നന്ദി നമസ്കാരം ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ